ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ 75 ഹാർഡ് ചലഞ്ചിൻ്റെ 4-ാമത്തെ ദിവസമാണ്. 3 ദിവസവും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുവാണ് ഇന്ന് 4-ാമത്തെ ദിവസം. അപ്പോൾ നേരെ വെള്ളിട്ടു, രാവിലത്തെ 45 മിനിറ്റ് വർക്കൗട്ടിനായിട്ട് നമ്മൾ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോയ് അണ്ണൻ്റെ കൂടെയാണ് ജിമ്മിലോട്ട് പോകുന്നത്. കാർഡിയോ പായ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രാവിലെ ചെന്നു, ആദ്യം വാമ്പ് ഒക്കെ കഴിഞ്ഞു, പിന്നെ പയ്യെ കാർഡിയോ വർക്കൗട്ടൊക്കെ തുടങ്ങി. ആദ്യം സൈക്കിളെ ചവിട്ടി, പിന്നെ ട്രെഡ്മില്ല് 10 മിനിറ്റ് ചവിട്ടി. ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാർബിക്കുകളാണ്. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20x3 ആണ് കണക്ക്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബൈസെപ്പ് ഡംബിൾ കേള്. മഹിമാഷാണ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അഭിയാണ് വീഡിയോ എടുക്കുകയാണ്. ഇതും 20x3 തന്നെയാണ് ഇതിൻ്റെയും കണക്ക്. ഇതാണ് ഏനാത്തെ ഫിറ്റ്നസ് ഹബ്ബ് ജിമ്മ്. എല്ലാവിധ സെറ്റപ്പും ഉണ്ട്, എല്ലാ എക്യുപ്മെൻസും ഉണ്ട്. വാമപ്പ് സെക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോയ് അണ്ണനെ കണ്ടിട്ടില്ലാത്തവർക്കായി ഇതാണ് റോയ് അണ്ണൻ. റോയ് അണ്ണനും അണ്ണൻ ഇന്ന് ബൈക്കാണ്, അപ്പോൾ ബൈക്കിനുള്ള എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രീച്ചർ കേള്. പ്രീച്ചർ ബൈസെപ്പ് കേൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇതും 20x3 തന്നെയാണ് സെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓരോ സെറ്റ് ചെയ്യുമ്പോഴും 5 വിയെ വെച്ച് കൂട്ടി ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് കേബിൾ ബൈസെപ്പ് കേള്. എനിക്ക് തന്നിരിക്കുന്ന ഒരു മന്ത് മൊത്തം 20x3 സെറ്റുകളാണ്. അത് കഴിയുമ്പോൾ മാറ്റിത്തരാമെന്നാണ് മഹേണ പറഞ്ഞിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു, ദോശയും ചമ്മന്തിയും കടലയായിരുന്നു ഫുഡ്. വീഡിയോ എടുക്കാൻ പറഞ്ഞത്. പിന്നെ വെള്ളം കുടിച്ചു, വെള്ളം ഇപ്പോൾ 1.5 ലിറ്റർ വെള്ളം കുടിച്ചു. ബാക്കി ഇന്ന് കുടിക്കണം, ബുക്ക് വായിക്കണം, ഫോട്ടോ എടുത്തു. കൗശിക്ക് സ്കൂളിൽ പോവാ അമ്മയുടെ കൂടെ. അമ്മ പഠിപ്പിക്കുമ്പോൾ കൗശിക്ക് പ്ലേ ക്ലാസ്. ഹായ് പറ. ഹായ്. എടാ പോവാ. കൗശിക്ക് സ്കൂളിൽ പോയത് കൊണ്ട് വീട്ടിലാകെ ഒരു ശൂന്യത, ഒരു മൂകത. അപ്പം ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ 12:30 ആയപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞ് +2 റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന് നോക്കാൻ. ഞാൻ 12:30 നോക്കുക. അപ്പം അതെ, 2 മണിയായപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 5 A+ ഒരു എ വന്നു. ഇപ്പം അത് ഫുൾ A+ ആയി. 40 മാർക്കായിരുന്നു എഴുതി വന്നത്, ഇപ്പോൾ 60 ആയിട്ടുണ്ട്. പിന്നെ NSS-ൻ്റെ 10. അങ്ങനെ എനിക്ക് ഫുൾ A+ ആയി. ആ സന്തോഷം നിങ്ങളെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോ എടുത്തില്ല. കഴിച്ചത് ചപ്പാത്തിയാണ്. എന്തായാലും മാർക്ക് കൂടിയത് വളരെ സന്തോഷം. പിന്നെ ആദ്യം ചെക്ക് ചെയ്ത ആൾക്ക് ഞാനൊരു കുതിരപ്പവൻ തരുന്നുണ്ട്. ആദ്യമേ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം എല്ലായിടത്തും ഫുൾ A+ എന്ന് പറഞ്ഞ അടക്കായിരുന്നു. അപ്പൊ നമ്മള് വൈകിട്ട് നടക്കാൻ പോവാണ്. ഇതാണ് കിച്ചു. ഇന്നലെ കിച്ചുവിനെ കാണിച്ചില്ലെന്ന് പറഞ്ഞു. ഓ, ഹായ് പറയണം. ഹായ് ഗൈസ്. അതാണ് കിച്ചു. നമ്മളപ്പോൾ അമ്പലത്തിലോട്ട് നടക്കാൻ പോവാണ്. അല്ലേ, ഇന്നലെ ഇന്ത്യയുടെ ആദ്യത്തെ കളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? സൂപ്പറായിരുന്നു. ഹർദിക് പാണ്ഡ്യ ബോളിംഗ് വെച്ച് മത്തി. ഹർദിക് പാണ്ഡ്യ റിവഞ്ച് എടുക്കുക. അപ്പം ഇല്ല, IPL എല്ലാവരും അങ്ങ് തഴഞ്ഞ് തഴഞ്ഞ് പുള്ളിക്കാരൻ. ഇപ്പം വാമപ്പ് മാച്ചിന് നമ്മൾ കണ്ടായിരുന്നു, 21 പോലെ 44 കണ്ടായിരുന്നു. അതെ, കളി മാസമായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാണോ ഇന്ന് മാക്സ്വെല്ലിന്റെ കളി ഉണ്ടായിരുന്നു. കണ്ടില്ല മാക്സ്വെല്ല് ഫസ്റ്റ് ബോൾ ഡക്ക് അടിച്ച്. ഡക്ക് IPL ഡക്ക, ഇന്റർനാഷണൽ ഡക്ക.
നമ്മുടെ ബോളേഴ്സ് എങ്ങനെയുണ്ട്? ബോളേഴ്സ് വിടുവായിരുന്നു. എന്താ ജഡേജ വെച്ച് ബാക്കി എല്ലാവർക്കും വിക്കറ്റ് കിട്ടി. അക്ഷർ പട്ടേലിന്റെ ഒരു ഡൈവിംഗ് ക്യാച്ച് ഉണ്ടായിരുന്നു. സാംസൺ കളിക്കാൻ കിട്ടി ഇന്നലെ. എന്താ കളിക്കാൻ കഴിച്ച കുഴപ്പം? ഫസ്റ്റ് കളിയിൽ എന്തായിരുന്നു? നാല് ബോള്, ഒരു നാല് ബോള്, ആറ് ആദ്യ ഇത് വാമപ്പ് വെച്ചില്ല. ആറ് ബോള് വന്നു. ആറാന്നോ? നാലല്ലേ? ആറ്, ഒരു ഓവറെ വന്നു. ആ എന്തായാലും അങ്ങനെ കളിച്ചവനൊക്കെ എങ്ങനെയാണ് എടുക്കുന്നേ? ഇന്ത്യക്കും ഒരു ലക്ഷ്യമൊക്കെ ഇല്ലേ? എടുക്കുമായിരിക്കും. സ്ട്രോങ് ഇനമാണ് ഇന്ത്യയുടെ. കപ്പുറപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതെ അതെ. ഓസ്ട്രേലിയയുടെ കളി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്കൂളിൽ പോയിക്കാണ് കണ്ടില്ല. വന്നപ്പം ഡക്ക് നടന്ന് പോസ്റ്റ് കണ്ടു. കിച്ചു ഇപ്പം, കിച്ചു അല്ല ശ്രീഹരി, സോറി ശ്രീഹരി ഇനി പത്തിലാണ്. ഇപ്പം ക്ലാസ് തുടങ്ങിയിട്ടെങ്ങനെ ഉണ്ട്? ക്ലാസ് തുടങ്ങിയിട്ട് സൂപ്പറായിട്ട് പോകുന്നു. ഇനി എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെക്കുമെന്ന് പറയുന്നു. ഓഹോ, അയ്യോ. ക്ലാസ്സിൽ പുതിയ പിള്ളേരൊക്കെ വന്നു? അത് രണ്ട് കൊടുത്തിട്ട് പിള്ളേരുണ്ട്. പിന്നെ പഠിപ്പിച്ചൊക്കെ തുടങ്ങി? പഠിപ്പിച്ചൊക്കെ തുടങ്ങി. ആ പഠിപ്പിച്ച് തുടങ്ങി. വയലേലെ അടുത്ത ഫുൾ എ പ്ലസ് ആയിരുന്നു ഞാൻ പത്തില്. അല്ലേ കിട്ടിയില്ല? ഇപ്പൊ ഒന്നുകൂടെ കഴിയും. ആ കണ്ടില്ല ഞാനത്. അതെ, അഡ്വാൻസ് ആയിട്ട് കൈയടിച്ചിരിക്കുന്നു. അങ്ങനെ നടന്നോണ്ടിരിക്കുവാണ്. ആ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഇവനെ കുറിച്ച് രണ്ട് വാക്ക്. രണ്ട് വാക്ക്? ഓ, 1200 വർഷം പഴക്കമുള്ള കോമഡിയുമായി കിച്ചു സുരേഷ്. പറയടാ, ഇവനെ പറ്റി പറയടാ. ഇവനെ കുറിച്ച് പറയാൻ മെച്ചുവർ ആളെ തിറക്കാണിത്. അതെ, നല്ല മോട്ടിവേഷൻ. നമ്മുടെ ഈ റോഡുകളെ പറ്റിയും ഒരു എന്തൊക്കെ പറയാനുണ്ട്? റോഡിനെ പറ്റി എനിക്കൊന്നും പറയല്ല. അമേസിംഗ്, റിയലി അമേസിംഗ്. കണ്ടു റിയലി ഏതാ റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മഴ. അതെ, റോഡ് ഏത്? കുളമേത്. ടാഗ് ദാറ്റ് സ്നാപ്പോളി. എല്ലാത്തിൻ്റെയും സ്നാപ്പ് എടുക്കുന്നൊരുത്. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു. ഞങ്ങളപ്പം തിരിച്ചു പോവാണ്. എന്താ പറ്റി നടന്നെന്ന് അറിയണ്ടോ? ഓ, നടന്ന് അറിയിക്കാൻ വേണ്ടി അണച്ച് കാണിച്ചതാണ്. ഓക്കെ. എല്ലാ ദിവസത്തെയും പോലെ 10 പേജ് ബുക്ക് വായിക്കുകയാണ്. ആ ബുക്ക് തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ദോശയും സാമ്പാറും സോയാബീനും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.